ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അമൂട്ടൻ വ്ളോഗ്സ്. ഇന്ന് നമ്മളൊരു കിടുക്കാച്ച് 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 വ്ളോഗ് ആട്ടെ. ഇത് നമ്മുടെ കോളേജിന്റെ ഉള്ളിൽ നമ്മൾ ചോദിക്കുന്ന വാട്ട് ഈസ് ലവ്, എന്താണ് ലവ് എന്നാണ് കോൺസെപ്റ്റിനെ കുറിച്ചില്ലെ, പിന്നെ അഭിപ്രായങ്ങൾ. കിഡിലം പോലത്തെ വ്ളോഗാണ് നേരെ നിങ്ങൾ വ്ളോഗിലേക്ക് പോയി കിഡിലെ 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 ഒപ്പീനിയൻസ് കിട്ടിയിരുന്നു. കിഡിലെ ഓരോ ആൾക്കാരെ അഭിപ്രായം വ്യത്യസ്തമാണ്. നിങ്ങൾ എന്തായാലും വ്ളോഗിലേക്ക് പോയിക്കാം. ബൈ. നമുക്ക് എന്തായാലും ഇതെല്ലാം നമ്മൾ കമ്പനിക്ക് അറിയട്ടെ. എല്ലാവരും എന്തായാലും നമുക്ക് ചോദിച്ചോക്ക ഇവരോട് ഇവരുടെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് അറിയാം. അപ്പൊ നമ്മളതിൽ എന്താണ് ലവ്, അല്ല നിങ്ങളോട് ഇല്ലെന്നാണ് ചോദിക്കേണ്ടത്. നല്ല ചോദ്യം. അതെ, എന്താണ് ലവ് അത് പറ. ലവ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ലവ് എന്ന് പറഞ്ഞ ഫീലിങ്സ് ആണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എന്റെ പൊന്ന് അതിനാണ് ഈ ഒറ്റ കാര്യം പറഞ്ഞത്. വാട്ട് ഈസ് ലവ്? ഞാൻ ആടെ കുറെ പിള്ളേരോട് ചോദിച്ചു, ഇന്റെ ക്ലാസ്സിലെ പിള്ളേർ ഒരു ഇതും പറഞ്ഞില്ല. ഈ പറഞ്ഞു വാട്ട് ഈസ് ലവ്, വാട്ട് ഈസ് ലവ് എന്താണ് പ്രണയം? പ്രണയം എന്താ? എനിക്ക് പ്രണയിക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് എനിക്ക് പ്രണയം എന്താ. എന്നാലും എനിക്ക് നീ പറഞ്ഞ പ്രണയം എന്ന് പറഞ്ഞാല് ആ ഒരു രീതിയിൽ മാത്രല്ല. ഇപ്പൊ അമ്മയും മോനും തമ്മിലുള്ള സ്നേഹമുണ്ട് ഇല്ലേ? കണക്ഷൻ, കണക്ഷൻ ബിറ്റ്വീൻ ടു ബോഡീസ്. ആ ടു ബോഡീസ്, യാ ദാറ്റ് ഈസ് ലവ്. ദാറ്റ് ഈസ് ലവ്. എനിക്ക് ജ്യൂസ് അല്ല, നീ കുറച്ചു മുമ്പ് നീ വരണേ. ഇന്ന് ഇവന്റെ അല്ല ചേർത്തു പോകുന്ന 5K സെലിബ്രേഷന്റെ മീറ്റിംഗ്. എല്ലാവർക്കും അപ്പു പറയണ്ടാണ് ലവ്. നീ പറയണ എന്റെ ഒരു അഭിപ്രായത്തില് ലവ് എന്ന് പറഞ്ഞാല് ഒരു ലവ് ആണ്. ലവ് എന്ന് പറഞ്ഞാൽ ഒരു ലവ് ആണ്. ആ ലവ് ഒരു ലവ് ആണ്. അതെ, പറഞ്ഞു. വാട്ട് ഈസ് ലവ്? നീ എന്താ നിക്കേണ്ടത്? കണക്ഷൻ ബിറ്റ്വീൻ ടു ബോഡീസ്. ടു ബോഡീസ് അല്ല, ലവ് പറയുമ്പോ ഒരാൾക്ക് ഒരാളോടുള്ള ഒരു ഇത്. എന്ത് ഇത്? ഒരിത്? ഒരിത്? മൂവി പറയണോ ലവ് എന്ന് വെച്ചാ അഞ്ചാറാം ക്ലാസ് തൊട്ട് പ്രണയിക്കുന്ന സമൃദ്ധി ഇനിയാണ് പോവാന്ന്. അതാണ് ലവ്. വാട്ട് ഈസ് ലവ്? Love is an illusion. Love is a relation. Illusion. Illusion. Yeah. Love is an illusion. Illusion na na na. It is like nothing. It's just a thing made by you. Affection. Affection. Na chali pinna manushyar undakunna oru sanana love. Adu moolu endha nu parnja. അപ്പോ പിന്നെ ഇല്യൂഷൻ എന്ന് പറഞ്ഞാല് സാങ്കല്പിക്കാം. നമുക്കിപ്പോ ആ ഒരു സാധനം ആടി ഉണ്ട് എന്ന് തോന്നും, പക്ഷെ അത് ഉണ്ടാവില്ല. ആ ഒരു റേഞ്ച് കേട്ടാ. ദാറ്റ്സ് ലവ്. ഓക്കെ, എന്താണ് ലവ് എന്നുള്ളൊരു വ്ളോഗ് ഞാൻ പറയുന്നത്. വാട്ട് ഈസ് ലവ്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? എടാ ഫോണൊന്ന്. ഓരോ ആൾക്കാരിലും വ്യത്യസ്തമായിരിക്കും. മറ്റുള്ളവരെ ഇറ്റ്സ് എ ജേണി. ഓരോരുത്തർ ഓരോ ഇൻഡിവിജ്വൽസ് ആണ്. സോ നമ്മളൊരു ലൈഫ് എന്ന് പറഞ്ഞാൽ ജേണിയാണ്. ആ ജേണിയിൽ മറ്റൊരാളുടെ ഗ്രോത്തിന്റെ കൂടെ ഒരുമിച്ച് കൈപിടിച്ച് പോവാതാണ് ലവ്. ഞാനൊരു വ്ളോഗറാണ്, മലയാളി അല്ലേ. ഞാനൊരു വ്ളോഗിങ് ചെയ്യുന്നുണ്ട്. അപ്പോ അതിനെ ഇതായിട്ട് ഒപ്പി പ്രേമത്തിനെ കുറിച്ചുള്ള അഭിപ്രായം ലവിനെ കുറിച്ചില്ല. എന്താണ് ലവ്? ഞാൻ ഒരു വ്ളോഗിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ലവ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു ചെയ്യുന്നത് വ്ളോഗ്. അപ്പൊ എന്താണ് ലവ് പറയുമ്പോ? പല ടൈപ്പ് ഉണ്ട്, പാരന്റ്സിനോട്, ഫ്രണ്ട്സിനോട്. സപ്പോസ് ഇനി വല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു ലവ് കൊറേ ടൈപ്പ് ഉണ്ട്. പലരുടെ എന്താ പറയാ, പലരുടെ കൺസെപ്റ്റില് പലതരമുള്ള ലവ്. അത്രയും ലവ് പലതാണ്. അതിന് പ്രത്യേക ഡെഫിനിഷൻ ഒന്നും ഇല്ല. അതെ, യൂണിവേഴ്സൽ.
ലവ് എന്ന് പറഞ്ഞാൽ ഓരോ ആളെ വ്യത്യസ്തമായിരിക്കും എന്നാ പറഞ്ഞത് കേട്ടോ, ഓരോ ആളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ അങ്ങനെയാണ് പറഞ്ഞത്. നമ്മളൊരു ബ്ലോഗ് ചെയ്യുന്നുണ്ട്, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചോദിക്കുന്നതാണ്, എന്താണ് ലവ് എന്നുള്ളൊരു കൺസെപ്റ്റിനെ കൊണ്ടുള്ള അഭിപ്രായം എന്താണ്? ലവ്, വാട്ട് ഈസ് ലവ്? ഓ, ലവ് ഈസ് എവരിതിങ്. ലവ് ഈസ് എവരിതിങ്. നിങ്ങളോ അങ്ങനൊന്നും ഇല്ല അല്ലേ? ചേട്ടാ, നമ്മള് ഒരു ബ്ലോഗറാണ് കേരളത്തിൽ, നല്ല ഒരു അമൽജിത്തിയുടെ ഫസ്റ്റ് ഇയർ ബി സി എല്ലാം പഠിക്കുന്നത്. അപ്പോ നമ്മൾ ചോദിക്കാൻ വന്നത് വെച്ചാല് എന്താണ് ലവ്, ആ ഒരു കോൺസെപ്റ്റിനെ പറ്റിയുള്ള അഭിപ്രായം, കോൺസെപ്റ്റിനെ പറ്റിയുള്ള അഭിപ്രായം. ഇല്ല, ലവിനെ പറ്റി ആദ്യം പറയുവാണെങ്കിൽ, ആദ്യം ലവ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണ്, നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ പേരൻസിൻ്റെ നിന്നാണ് ലവ് കിട്ടുന്നത്. അതാണ് ഏറ്റവും വലിയ പ്യുവർ ലവ് എന്ന് പറയുന്നത്. പിന്നീടുള്ള ലവ് വെറും കണ്ടീഷണലാണ്, അത് ചിലപ്പോൾ ടെമ്പററി ആവും, കുറച്ച് ചിലത് പെർമനൻ്റ് ആകും. അതൊക്കെയാണ് ലവിനെ പറ്റി. ചിലവർ ഒരു ആവശ്യത്തിനായിരിക്കും ആ ലവ് കാണിക്കുന്നത്. ഒപ്പീനിയൻ കമൽ ബോളോ, ജസ്റ്റ് യുവർ ഒപ്പീനിയൻ ബൈ. It's all about trust, right? Trustworthy and should be trust. Yeah, respect for that person. Respect and possessiveness should be less and ego should be less. If it is, that means it will long last. Or else it's all about time, past illusions, dreaming, that's it. Mm-hmm. If there is no trust and there's more of ego and possessiveness, it will be of like illusion, dreaming and time past. എന്താ സംഭവം എന്ന് വെച്ചാല്, ട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ റിലേഷൻ മുമ്പോട്ട് പോകും, അല്ലെങ്കിൽ ആ ഒരു ഇല്യൂഷൻ ആയിട്ടും കാര്യങ്ങളായിട്ടും നമ്മൾക്ക് തോന്നും. അതാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഞാൻ ഒരു വ്ലോഗ് ചെയ്യുന്നുണ്ട്, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. എന്താണ് ലവ് എന്നുള്ളൊരു കോൺസെപ്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായം? ലവ് എന്ന് പറഞ്ഞാൽ പൊളിയാണ്, പരസ്പരം മനസ്സിലാക്കാൻ പറ്റും. ലവ് എന്ന് പറഞ്ഞാൽ പൊളിയാന്ന് പറഞ്ഞാൽ, ഇപ്പൊ ചില റിലേഷൻസ് പകുതിക്ക് ബ്രേക്ക് ചെയ്ത് തോന്നില്ലേ, അതെന്താ അതിന്റെ? അങ്ങനെ ബ്രേക്ക് ചെയ്ത് പോകാനാണ് പ്രേമിക്കാതിരുന്ന പോരെ. ആ അങ്ങനെ ബ്രേക്ക് ചെയ്ത് പോകാനാ പ്രേമിക്കാതെ. പക്ഷെ ഇൻ കേസ് അതിനുള്ള റീസൺസ് എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ നമ്മള് അങ്ങനെ നടന്നുകൊണ്ടായിരിക്കാം ബ്രേക്ക് ചെയ്തത്. റീസൺസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ വീട്ടിലെ പ്രോബ്ലം ഉണ്ടാവാം, അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ല സംശയമൊക്കെ അതുകൊണ്ടൊക്കെ ആവശ്യമുണ്ട്. ഓക്കെ, എനിവേ താങ്ക് യു. അപ്പൊ എന്തായാലും വീഡിയോ ഇത്രയും, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എപ്പോഴും പറയുന്നത് തന്നെ കമന്റ് ചെയ്യുക. ഇങ്ങനെ കമന്റ് ചെയ്താലേ പിന്നെ നമുക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാം കേട്ടോ. ഇവിടെ ഇപ്പൊ ബൗൺസേഴ്സ് എല്ലാവരും ഓടിക്കലാണ്, കോളേജിൽ നിന്ന് എല്ലാവരും ഹോസ്റ്റലിൽ അവരെ ഹോസ്റ്റലിൽ കയറിയിട്ട് ബാക്കിയുള്ളവരെ പുറത്താക്കുന്നതാണ്. അപ്പൊ നമ്മൾ എന്തായാലും ഷട്ട് ചെയ്താണ്. ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ.